അധികമാർക്കും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു വെറൈറ്റി അനുഭവമാണിത്. എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ അറ്റാക്ക് മൂലം മരിച്ചുപോയി. വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാത്തവരാണ്. പൊതുശ്മശാനത്തിൽ അടക്കാനാണ് പ്ലാൻ ചെയ്തത്. പഞ്ചായത്ത് മെമ്പർ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു തന്നു. പൊതുശ്മശാനം ആയതുകൊണ്ട് ശവത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും നേരത്തെ പോയി കുഴിയൊക്കെ കുത്തി റെഡിയാക്കണം. കൂട്ടുകാരൻ്റെ അച്ഛൻ ആയതുകൊണ്ടും പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ടും അതിലുപരി ചങ്കിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് വെള്ളമടിച്ച് പൂസായതിനാലും ശവക്കുഴി വെട്ടാനുള്ള ആ ടാസ്ക് ഞങ്ങൾ കൂട്ടുകാർ ഏറ്റെടുത്തു. അങ്ങനെ രാത്രി ഏകദേശം 11 മണിയോടുകൂടി തൂമ്പയും കൈക്കോട്ടുമായി ഞങ്ങൾ കാറിലേക്ക് കയറി. ഞങ്ങളുടെ വഴികാട്ടിയായി സ്ഥലത്തെ പ്രധാനപ്പെട്ട കുഴിവെട്ടുകാരനായ രാജപ്പൻ ചേട്ടനെ മെമ്പർ ഏർപ്പാടാക്കി തന്നു. ആള് നല്ല കട്ടപ്പൂസാണ്. അങ്ങനെ ഞങ്ങളെയും വഹിച്ചുകൊണ്ട് വണ്ടി നീങ്ങി. ശ്മശാനം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. നേരത്തെ പല ശവമടക്കിനും പോയിട്ടുണ്ട്. എന്നാൽ കുഴിവെട്ട് എന്ന സാഹസം ഇതുവരെ ചെയ്തിട്ടില്ല. ശ്മശാനം MC റോഡിന് അടുത്താണ്. എങ്കിലും പോക്കറ്റ് റോഡിലൂടെ അല്പം അകത്തേക്ക് പോകണം. ഇനി വണ്ടി പോവില്ല. കാരണം റോഡ് മൊത്തം കുണ്ടും കുഴിയുമാണ്. സാരമില്ല, കുറച്ച് നടന്നാൽ ശ്മശാനമെത്തും. വണ്ടി റോഡരികിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്തു. ശ്മശാനത്തിലേക്കുള്ള വഴി സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എങ്കിലും അകത്ത് വെളിച്ചം കാണാൻ സാധ്യതയില്ല. നല്ല മഴക്കോളുണ്ട്. ടോർച്ചും തൂമ്പയും കൈക്കോട്ടുമൊക്കെയായി ഞങ്ങൾ ഇറങ്ങി. രാജപ്പൻ ചേട്ടൻ ഫുൾ ഫിറ്റാണ്. വരുന്ന വഴിക്ക് കാറിലിരുന്ന് 2 ബിയറും ആശാൻ പൊട്ടിച്ച് അകത്താക്കിയിരുന്നു. രാജപ്പൻ ചേട്ടനെയും തൊളിത്താങ്ങി ഞങ്ങൾ പതിയെ ശ്മശാനത്തിലേക്ക് നീങ്ങി. ഒടുവിൽ നടന്ന് ശവക്കോട്ടയെത്തി. വിചാരിച്ചതുപോലെ അകത്ത് വെട്ടമില്ല. കയ്യിലെ ടോർച്ചൊക്കെ തെളിച്ച് ഞങ്ങൾ പതിയെ അകത്തേക്ക് കടന്നു. അകത്തൊക്കെ കാടും വെള്ളയും പിടിച്ചു കിടക്കുന്നു. അങ്ങിങ്ങായി ചെറിയ കൂനകൾ കാണാം. മരിച്ചുപോയവരെ അടക്കിയിരിക്കുന്നതാണ്. കാലപ്പഴക്കം ചെന്ന് കൂനയുടെ മുകളിലേക്ക് വള്ളിയും പടർപ്പും കയറിയിരുന്നു. കർത്താവ്, ഈ വനം വെട്ടിത്തെളിച്ച് വേണമല്ലോ കുഴികുത്താൻ. ഞാൻ പതിയെ കൂട്ടുകാരെ ഒന്ന് നോക്കി. അവരുടെ മുഖം ആകപ്പാടെ ഇരുണ്ടിരിക്കുന്നു. കുഴികുത്താമെന്ന് ഏറ്റപ്പോഴുള്ള ആവേശം ആരുടെയും മുഖത്ത് ഇപ്പോഴില്ല. എങ്ങനെ ഉണ്ടാവും? അടിച്ച മദ്യത്തിൻ്റെ കെട്ടിവിട്ടിരിക്കുന്നു. ഇപ്പോഴെല്ലാവരും സ്വബോധത്തിലാണ്. ആർക്കും മിണ്ടാട്ടമില്ല. എൻ്റെ മനസ്സിലേക്ക് പ്രേതഭൂമി പിശാചുക്കളെ പറ്റിയുള്ള പല ചിന്തകൾ ഓടിയെത്തി. അഴിഞ്ഞു വീഴുന്ന കേശഭാരത്തോടെ, വീർത്തു കൊഴുത്ത മാറിടത്തോടെ, ഏതൊരാണിനെയും മയക്കുന്ന രൂപഭംഗിയോടെ, വെളുത്തു തൊടുത്ത് മദാലസയായി ആണുങ്ങളെ ചുണ്ണാമ്പ് ചോദിച്ച് വശീകരിച്ച് കൊണ്ടുപോയി സുഖിപ്പിച്ചു കൊല്ലുന്ന ചരക്കക്ഷികളുടെ കാലം പോയിരിക്കുന്നു. മണ്ണിനടിയിൽ നിന്നും പൊങ്ങി വന്ന് മനുഷ്യനെ കടിച്ചു പറിച്ച് കൊന്നു തിന്നുന്ന സ്വയംഭം സോമ്പി പ്രേതങ്ങളെപ്പറ്റിയുള്ള ചിന്തയാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ഏത് ഗുളികം കയറിയ സമയത്താണോ ഈ കുഴികുത്താൻ തോന്നിയത്? മണ്ണിനടിയിൽ നിന്നും ഒരു കൈ പൊങ്ങി വരുന്നതും ആ കൈ എന്നെ മണ്ണിനടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടു പോകുന്നതുമായ അതിഭീകരമായ സ്വപ്നങ്ങളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് രാജപ്പൻ ചേട്ടൻ്റെ കരകരാശബ്ദം ഉച്ചത്തിൽ ഉണർന്നത്. രാമക്കളെ ഇവിടെയല്ല, ഇവിടെ ഈ ശവക്കോട്ടയുടെ അപ്പുറവശത്ത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പുറകെ പോരെ. അതും പറഞ്ഞ് ആടിയാടി രാജപ്പൻ ചേട്ടൻ മുന്നിൽ നടന്നു. ഞങ്ങൾ പിറകെയും കുറച്ച് കടന്ന് രാജപ്പൻ ചേട്ടൻ നിന്നു. വലിയ കാര്യമായി പുല്ലൊന്നും വളർന്നു നിൽപ്പില്ല. ടോർച്ച് തെളിച്ചു നോക്കി. നല്ല ഉയരത്തിൽ നീളത്തിൽ മതിൽ പോലെ കെട്ടിവെച്ചിരിക്കുന്നു. അതിൽ കുറേ സ്ലാബുകളും പിടിപ്പിച്ചിരിക്കുന്നു. സ്ലാബുകളിൽ മാലയും കൊന്തയും ഫോട്ടോയുമൊക്കെ തൂക്കിയിരിക്കുന്നു. പുള്ളി ചെറിയൊരു വിശദീകരണം തന്നു. ഈ മതിലിനപ്പുറം വലിയൊരു കുഴിയാണ്. മതിലിൽ ചതുരാകൃതിയിൽ ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ്വാരങ്ങളടയ്ക്കാൻ സ്ലാബും ഓരോ സ്ലാബും ഓരോ കല്ലറയാണ്. ദ്വാരത്തിനപ്പുറത്ത് കുഴിയിലേക്ക് ചെറിയൊരു സ്ലോപ്പും ഇട്ടിട്ടുണ്ട്. കടക്കുന്ന സമയത്ത് ശവം ദ്വാരത്തിലൂടെ നമ്മൾ അകത്തെ സ്ലോപ്പിലേക്ക് തള്ളി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ലാബ് വെച്ച് സിമെൻറ്റും മണലും ഉപയോഗിച്ച് ദ്വാരമടയ്ക്കും. ബോഡി ചീഞ്ഞു കഴിയുമ്പോൾ സ്ലോപ്പിലൂടെ തനിയെ ഊർന്ന് കുഴിയിലൂടെ പൊയ്ക്കൊള്ളും. സംഗതി സിമ്പിൾ. പുതിയ ബോഡി അടക്കാൻ കൊണ്ടുവരുമ്പോൾ സ്ലാബിൻ്റെ പഴക്കം നോക്കി കല്ലറയുടെ സ്ലാബ് പൊട്ടിച്ച് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കും. കല്ലർ റെഡി. ഓരോ സ്ലാബും ഓരോ കല്ലറയാണ്. ഹോ, ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. മണ്ണിൽ കുഴികുത്തണ്ടല്ലോ, സ്ലാബ് ചെറുതായി ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മതി. ഡാ, ഇതങ്ങോട്ട് പൊട്ടിക്കേ, സ്ലാബ് മാറ്റിവെച്ചോ, എന്നിട്ട് നമുക്ക് പോയേക്കാം. രാജപ്പൻ ചേട്ടനാണ്. പുള്ളി ഇപ്പോഴും കട്ട പൂസ് തന്നെ. ഞങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച സ്ലാബ് പൊട്ടിക്കാൻ തയ്യാറായി. കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ സൂരജ് പാരയെടുത്ത് സ്ലാബിൻ്റെ 4 മൂലയ്ക്ക് കുത്താൻ ആരംഭിച്ചു. നല്ല ബലം. വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ സ്ലാബ് മറിയുമെന്ന് തോന്നില്ല. ഞങ്ങൾ മാറി മാറി കുത്തി. ഒടുവിൽ അരമണിക്കൂറിൻ്റെ ശ്രമഫലമായി സ്ലാബ് ചെറുതായി ഒന്നിളകി. സ്ലാബ് ഇളകിയതും അന്തരീക്ഷത്തിലൊരു ചീഞ്ഞ മണം പരക്കാൻ തുടങ്ങി.
ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കി. ശവക്കുഴി തുറക്കുമല്ലേ, ചില ചീത്ത മണമൊക്കെ വരുമായിരിക്കും. ഒരൊറ്റ കുത്തുകൂടി പാറ പൊട്ടുമാറുപോലെ സ്ലാബ് താഴേക്ക് പൊട്ടി വീണു. അടുത്ത നിമിഷം മൂക്കിനകത്തേക്ക് ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം അടിച്ചു കയറി. ഞങ്ങൾ മൂക്കുപുത്തി ഇരുന്നു പോയി. കൂട്ടുകാർ രണ്ടുപേരും അപ്പോൾ തന്നെ ഛർദ്ദിച്ചു. ഓഫായി കിടന്ന രാജപ്പൻ ചേട്ടൻ വരെ മണം മൂലം എഴുന്നേറ്റു. ഞാൻ കല്ലറയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. ഞെട്ടിപ്പോയി. കല്ലറയ്ക്കകത്ത് ഒരു പെട്ടിയിരിക്കുന്നു. സാധാരണ ശവം വെച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ചീഞ്ഞ് സ്ലോപ്പിലൂടെ ഊർന്ന് കുഴിയിലേക്ക് വീഴാറാണ് പതിവ്. എന്നാലിതിപ്പോൾ പെട്ടി സഹിതം ബോഡി കല്ലറയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. അകത്തുനിന്നുമാണ് ഈ ചീഞ്ഞ ഗന്ധം വരുന്നത്. സ്ലോപ്പ് കുറവായിരിക്കും, അതാണ് ബോഡി കുഴിയിലേക്ക് പോവാത്തത്. ഇതിങ്ങനെ തുറന്നു വച്ചിട്ട് പോവാനും പറ്റുന്നില്ല. മണം കാരണം സ്ലാബ് എടുത്ത് വയ്ക്കാനും പറ്റുന്നില്ല. ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് വെച്ചാൽ എല്ലാവരുടെയും മൊബൈൽ വണ്ടിക്കകത്താണ്. ഇതിനെല്ലാം പുറമെ മുക്കാലും ചീഞ്ഞ ഒരു ശവവും പേടിയും വിറയിലും ആകപ്പാടെ പ്രാന്തി പിടിക്കുന്ന അവസ്ഥ. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മഴ മിക്കവാറും ഉടനെ പെയ്യും. കൂട്ടുകാരെല്ലാം പേടിച്ചരണ്ട് നിൽക്കുകയാണ്. രാജപ്പൻ ചേട്ടൻ തന്നെയാണ് ഒരു പോംവഴി പറഞ്ഞത്, തൂമ്പ കല്ലറയിലേക്കിട്ട് പെട്ടി തള്ളുക. പിന്നെ തള്ളിക്കഴിഞ്ഞാൽ ബോഡി സ്ലോപ്പിലൂടെ കുഴിയിലേക്ക് വീണോളും. പിന്നെ സ്മെല്ലുണ്ടാവില്ല. ഐഡിയ കൊള്ളാം, ആര് തള്ളും? നേരെ ചൊവ്വെ നിൽക്കാൻ ശേഷിയില്ലാത്ത രാജപ്പൻ ചേട്ടനെ കൊണ്ട് എന്തായാലും പറ്റില്ല. കൂട്ടുകാരെ നോക്കി. എല്ലാവരും പേടിച്ച് വറച്ച് നിൽക്കുകയാണ്. ഒടുവിൽ ഞാൻ ആ സാഹസം ഏറ്റെടുത്തു. ബോഡിയുടെ ചീയൽ മണം അടിക്കാതിരിക്കാൻ ഇട്ടിരുന്ന ഷർട്ട് ഊരി മൂക്ക് മുറുകെ കെട്ടി കഴുത്തിൽ കിടക്കുന്ന കൊന്തയെടുത്ത് കയ്യിൽ ചുറ്റി. കല്ലറയ്ക്കകത്തേക്ക് മനഃപൂർവ്വം ടോർച്ചടിച്ചില്ല. കാരണം ഒന്നുകൂടി അത് കാണാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. തൂമ്പപതിയെ എടുത്ത് കല്ലറയിലേക്ക് വെച്ചു. ഞാൻ കൂട്ടുകാരെ ഒന്ന് നോക്കി. എല്ലാവരും പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഞാൻ ശ്വാസം ഒന്ന് വലിച്ചു. സകല ദൈവങ്ങളെയും വിളിച്ചു. ഒരൊറ്റ കുത്ത് പ്ലക്ക്. തൂമ്പ എന്തിലോ തുളച്ചു കയറിയതുപോലെ, ഒപ്പം ഒരു ഏങ്ങലടി ശബ്ദവും. ഞെട്ടിപ്പോയി. കല്ലറയ്ക്കകത്തു നിന്നല്ലേ ആ ശബ്ദം കേട്ടത്? കൂടെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കടുത്ത സ്മെല്ല്. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ കല്ലറയ്ക്കകത്തേക്ക് ടോർച്ചടിച്ചു നോക്കി. പുല്ല് ടെൻഷനിൽ തൂമ്പ തിരിച്ചു പിടിച്ച് തൂമ്പയുടെ കൈ അകത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചാണ് അകത്തേക്ക് തള്ളിയത്. തൂമ്പയാകെ പെട്ടി തുളച്ച് ബോഡിയുടെ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ തൂമ്പ തിരിച്ച് വലിച്ചൂരിയെടുത്തു. ബോഡിയിലേക്ക് കയറിപ്പോയ തൂമ്പയുടെ കൈഭാഗത്ത് കുറേ പുഴുക്കളും തലമുടിയും പിന്നെ ചീഞ്ഞ ശവത്തിലെ അഴുകിയ മാംസവും അവശിഷ്ടങ്ങളും. തൂമ്പ വലിച്ചെടുത്ത് ഞാനൊറ്റ ഛർദിയായിരുന്നു. മറിഞ്ഞു വീഴാൻ തുടങ്ങിയ എന്നെ കൂട്ടുകാരെല്ലാം ഓടിവന്ന് പിടിച്ചു. പെട്ടെന്നെന്തോ നിരങ്ങുന്ന ശബ്ദം. തൂമ്പ ഊരിയെടുത്തപ്പോൾ ശവപ്പെട്ടി സ്ലോപ്പിലൂടെ ഊർന്ന് കുഴിക്കകത്തേക്ക് നീങ്ങുന്നതാണ്. പെട്ടെന്ന് ഞങ്ങൾ നാലുപേരും വ്യക്തമായി കേട്ടു. കല്ലറയ്ക്കകത്തു നിന്നും ഒരു ശബ്ദം, ഒരു പെൺകുട്ടിയുടെ ഒരു തേങ്ങ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. രാജപ്പൻ ചേട്ടനെയും തോളിലേറ്റി ഒരൊറ്റ ഓട്ടമായിരുന്നു. വണ്ടിയെടുത്ത് എങ്ങനെ ഞങ്ങൾ നാലുപേരും വീട്ടിൽ ചെന്നുവെന്ന് ഇപ്പോഴും ഓർമ്മയില്ല. പിറ്റേ ദിവസം ശവമടക്കിന് ഞങ്ങളാരും പോയില്ല. പേടിച്ച് പനി പിടിച്ച് കിടക്കുമ്പോൾ എങ്ങനെ പോവാൻ? പിന്നീടറിഞ്ഞു ഞങ്ങൾ മാന്തിയ ആ ശവക്കലറിയിൽ മുമ്പ് അടക്കം ചെയ്തിരുന്നത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ബോഡിയായിരുന്നു. കുറച്ചു നാളത്തേക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വല്ല വാതയും പുറകെ വന്ന് കാണുമോയെന്നോർത്തു. എന്നാലൊന്നും സംഭവിച്ചില്ല. എന്തായാലും കല്ലറയിൽ നിന്നും ശബ്ദം കേട്ട കാര്യമൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, ആര് വിശ്വസിക്കാൻ? വർഷങ്ങൾ കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം ഞങ്ങൾ മറന്നു. എങ്കിലും ഇടയ്ക്ക് ഞാൻ ആലോചിക്കും. അന്ന് ആ കല്ലറയിൽ നിന്നും കേട്ടത് ആ പെൺകുട്ടിയുടെ കരച്ചിലായിരുന്നോ? ശവത്തിൽ കുത്തിയാൽ ശരിക്കും അതിന് വേദനിക്കുമോ? ഇതെൻ്റെ അനുഭവമല്ല, പക്ഷെ ഞാനും ചെറിയ രീതിയിൽ ഉൾപ്പെടുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ നടന്നതാണ്. അതായത് കൊറോണ വരുന്നതിന് ഒരു വർഷം മുമ്പ്. ഞാനും അവിടെ ക്ലീനിങ്ങിൽ വരുന്ന ചേച്ചിയുമായിരുന്നു മിക്കവാറും നേരത്തെ ഓഫീസിലെത്തുന്നത്. കൂടാതെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുക്കൻ്റെ കയ്യിലാണ് ഓഫീസിൻ്റെ കീ. അവനെ ജെ കെ എന്ന് വിളിക്കാം. അവൻ്റെ നാട് ആലപ്പുഴ ആയതുകൊണ്ട് ഓഫീസിൻ്റെ അടുത്ത് ഹോസ്റ്റലിലാണ് താമസം. ഞങ്ങൾ ചെന്ന് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴായിരിക്കും അവൻ്റെ വരവ്. 3-ാം നിലയിലാണ് ഓഫീസ്. ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, HR, അക്കൗണ്ടൻറ്റ്, അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റാ ബാങ്ക്, MDയുടെ റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പറ്റില്ല. പുറകുവശത്തെ സൈഡിൽ കൂടിയാണ് സ്റ്റെയർ. അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് നേരിട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ വിസ പ്രോസസ്സിംഗ്, അടുക്കള, ഫുഡ് കഴിക്കുന്ന റൂം. സെക്കൻഡ് ഫ്ലോറിൽ ബുക്ക് സ്റ്റാൾ, ലൈബ്രറി പോലെ. അങ്ങനെ 6 മാസം കഴിഞ്ഞു. എല്ലാവരുമായിട്ട് മുട്ടം കമ്പനിയായി. ഞങ്ങൾ മൊത്തം 10 പേരാണ് അവിടെ ഉള്ളത്, MDയെയും കൂട്ടി.
9:30 to 6 വർക്കിംഗ് ടൈം. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു. എച്ച് ആറിലുള്ള ഒരു ചെക്കന് പനി വന്നപ്പോൾ ഞങ്ങൾ 5 പേർക്കും വന്നു. JK, അമൽ, സ്നേഹ, ജ്യോതി, പിന്നെ ഞാൻ. ഞങ്ങൾ 5 പേരായിരുന്നു ഗ്യാങ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ലേറ്റായാണ് ഓഫീസിൽ ചെന്നത്. സാധാരണ ഞാൻ ലേറ്റാകുമ്പോൾ റിസപ്ഷനിൽ എനിക്ക് പകരം ആരെങ്കിലും ഉണ്ടാക്കും. അന്ന് ആരെയും കണ്ടില്ല. നോക്കുമ്പോൾ എല്ലാവരും HR റൂമിലുണ്ട്. എല്ലാവരും കാര്യമായി എന്തോ ചർച്ചയിലാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ സ്നേഹ കൂട്ടത്തിൽ പേടിത്തൊണ്ടി, എടി നീ അറിഞ്ഞോ എന്തറിയാനെന്ന്? ഞാനും JK ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു. JK ഹോസ്റ്റലിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ വെള്ളം കൊള്ളിലെന്ന് പറഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ഓഫീസ് ബാത്റൂമിൽ ഒരു കുളിയും പാസ്സാക്കിയിട്ടാണ് അശാം പോകുന്നത്. 8 മണിക്കുള്ളിൽ അവൻ ഹോസ്റ്റലിലേക്ക് പോകും. എല്ലാ റൂമിലെ ഡോറും നടുക്ക് മിററുള്ള ഡോറാണ്. HR റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ ഡേറ്റാ ബാങ്ക് കാണാം. പതിവ് പോലെ എല്ലാവരും പോയി കഴിഞ്ഞ് അവൻ ബാത്റൂമിൽ പോയപ്പോൾ ഡേറ്റാ ബാങ്കിൻ്റെ ഡോറിൻ്റെ അടുത്ത് ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു. HR റൂമിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ മിററിൽ നമ്മളെ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇത് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ശരിക്കും നോക്കിയപ്പോൾ വണ്ണം കുറഞ്ഞ നല്ല പൊക്കമുള്ള തോള് വരെ മുടിയുള്ള പെണ്ണ്. അവൻ അവിടെയുള്ള ഒരു ചേട്ടൻ്റെ പേര് വിളിച്ചു. അവനത് ചേട്ടനല്ലെന്ന് മനസ്സിലായെങ്കിലും പിന്നെയും പേര് വിളിച്ചു. അപ്പോൾ ആ പെണ്ണ് അവനെ തിരിഞ്ഞു നോക്കി. അവൻ അപ്പോൾ തന്നെ പേടിച്ച് അവിടുന്ന് എങ്ങനെയൊക്കെയോ ഓഫീസ് അടച്ചു പോയി. പിന്നെ എല്ലാവർക്കും പേടിയായി. ഓഫീസിൽ 10 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയോട് കാര്യം പറഞ്ഞു. അവൻ അടയാളമൊക്കെ പറഞ്ഞപ്പോൾ അത് സിബി ആയിരിക്കുമെന്ന് ചേച്ചി പറഞ്ഞു. എല്ലാവരും അത് കേട്ടപ്പോൾ കണ്ണുതള്ളി നിന്നു. പിന്നെ ആരാണ് സിബി എന്നായി. 10 വർഷത്തിന് മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫായിരുന്നു. അന്ന് MDയുടെ ഫാദറായിരുന്നു ഇവിടെ. അവിടെ അന്ന് അവർ താമസിക്കുമായിരുന്നു, MD ആൻഡ് ഫാമിലി. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസം. സിബിക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം. ഗ്രൗണ്ട് ഫ്ലോർ സിബിയുടെ കൺട്രോളിലായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സ്റ്റാഫ്. പക്ഷേ ക്യാൻസർ വന്ന് മരിച്ചു. അസുഖം അറിഞ്ഞപ്പോൾ വളരെ വൈകിപ്പോയി. അതിനുശേഷം അവിടെ ക്ലീനിങ്ങിന് വരുന്നവർക്ക് ആരോ നടക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ടെന്നുമൊക്കെ പറയാറുണ്ട്. ഒരു ദിവസം വേറെ ഒരു സ്റ്റാഫിന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. നൈറ്റിൽ റിസപ്ഷനിലാണ് കിടക്കുന്നത്. പെട്ടെന്നൊരു കാൽപ്പെരുമാറ്റം പോലെ തോന്നി. നോക്കിയപ്പോൾ HR റൂമിലേക്ക് സിബി നടന്നു വരുന്നു. സ്റ്റാഫ് പേടിച്ചിട്ട് മുകളിലത്തെ നിലയിൽ കിടന്നു. ഇത്രയും കേട്ടപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല. സിബിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേറൊരു ചേച്ചി പറഞ്ഞു. എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് കേട്ടതിൽ പിന്നെ ആരും ഒറ്റയ്ക്ക് മുകളിൽ പോകാതെയായി. അങ്ങനെ ഞാൻ ക്ലീനിങ് ചേച്ചിയെ വിളിച്ചുകൊണ്ടുപോയി ഫോട്ടോ നോക്കി. ലൈബ്രറിയിലായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. ഞാൻ എൻ്റെ മൊബൈലിൽ ആ ഫോട്ടോ എടുത്തു. താഴെ എല്ലാവരെയും കൊണ്ട് കാണിച്ചപ്പോൾ JK പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് ഫുഡ് കഴിക്കാനൊക്കെ 2 പേരൊക്കെ ചേർന്ന് പോയി തുടങ്ങി. പിന്നെ ആർക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, അവിടെ ഏത് സ്റ്റാഫ് വന്നാലും അവർക്കെല്ലാവർക്കും പനി വരും. ഞങ്ങൾക്കെല്ലാവർക്കും വന്നിരുന്നു. പിന്നെ പിന്നെ എല്ലാവർക്കും പേടി മാറി തുടങ്ങി. ഉപദ്രവമൊന്നുമില്ലല്ലോ, പിന്നെ എന്ത് പേടിക്കാനാ. ഏകദേശം ഒരു 10-21 വർഷം മുമ്പുള്ള കഥയാണ്. പതിവായി സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്നൊക്കെ ചൊവ്വാ ദിവസമാണ് പടം ഇറങ്ങുന്നത്. പതിവ് റിപ്പബ്ലിക് ദിനത്തിൽ സെക്കൻഡ് ഷോ കാണാൻ പോയി. ചിത്രത്തിൻ്റെ പേര് ആകാശഗംഗ. ഒരു പ്രേത സിനിമ വലിയ സ്ക്രീനിൽ കാണുന്നത് അന്ന് ആദ്യമായാണ്. ഞാനടക്കം എല്ലാവരും സാമാന്യം നല്ല രീതിയിൽ പേടിച്ചു. പടം കഴിഞ്ഞ് സൈക്കിളും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയെയും വിളിച്ച് എഴുന്നേപ്പിച്ച് സിനിമ കഥ പറഞ്ഞ് പേടിപ്പിക്കണം. ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് ആഞ്ഞു ചവിട്ടി. ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ ഒരു പറമ്പിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് വെളിച്ചമില്ലായിരുന്നിട്ടും ഞാൻ കണ്ടു. പ്രായത്തിൻ്റെ തിളപ്പിൽ എന്താണെന്നറിയാൻ ഞാൻ സൈക്കിൾ നിർത്തി മതിലിലൂടെ നോക്കി. കണ്ട കാഴ്ച നെഞ്ചിലേക്ക് ഒരു ഇടിമിന്നലായി ഇന്നുമുണ്ട്. പകുതി കത്തിത്തീർന്ന ചിതയിൽ ഒരു ശരീരം എഴുന്നേറ്റിരുന്ന് കരയുന്നു. ഞാൻ ഒന്നുകൂടി ശരീരത്തിൽ പിച്ചു നോക്കി. അല്ല, സ്വപ്നമല്ല. സിനിമയിൽ കണ്ട അതേ സീൻ താൻ നേരിട്ട് കാണുന്നു. പേടിച്ചിറങ്ങി സൈക്കിൾ തള്ളിക്കൊണ്ടോടി. കുറച്ചു ദൂരം ചെന്നാണ് നിന്നത്. നാളെ എന്തായാലും പിള്ളച്ചേട്ടനെ കണ്ട് കാര്യം പറയാം. ആള് എന്തെങ്കിലും സംഭവം പറഞ്ഞു തരും. സിനിമ കണ്ട എഫക്റ്റായിരിക്കും.
ഇങ്ങനെയെല്ലാം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. എന്നാലും മനസ്സിൻ്റെ എവിടെയോ ഒരു പേടി കടന്ന് കൂടിയിരുന്നു. അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താറായി. ഇനി അങ്ങോട്ട് ഒരു ഇടവഴി ചെറിയ കയറ്റമാണ്. കരിയിലെല്ലാം വീണ് കിടക്കുന്ന ഒരു ചെറിയ ഇടവഴിയാണ്. സൈക്കിൾ തള്ളിക്കൊണ്ട് വേണം പോകാൻ. ലൈറ്റൊന്നുമില്ലാത്ത ആ വഴിയുടെ തുടക്കത്തിൽ സൈക്കിൾ നിർത്തി ഞാൻ മൂത്രമൊഴിച്ചു. കരിയിലയിൽ മൂത്രം വീഴുന്ന ശബ്ദം വീണ്ടും എന്നെ പേടിപ്പെടുത്തി. പക്ഷേ ഞാൻ എന്നും 5-10 തവണ പോകുന്ന വഴി, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നടക്കുന്ന വഴി, എന്ത് പേടിക്കാനാണ്? ഞാനൊരു മൂളിപ്പാട്ടൊക്കെ പാടി പതിയെ നടന്നു തുടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമിട്ട ഒരാൾ നടന്നു പോകുന്നു. എനിക്ക് പേടിയല്ല, ധൈര്യമാണ് വന്നത്. കാരണം വീടിൻ്റെ കുറച്ചുകൂടി അപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. അവിടേക്കിടയ്ക്ക് പാസ്റ്റർമാർ വരാറുണ്ട് ഇതേ ഡ്രസ്സിൽ. അതുകൊണ്ട് അയാളെ സൈക്കിൾ ബെല്ലടിച്ച് വിളിച്ചു. അയാൾ തിരിഞ്ഞു നിന്നു. നിക്ക് ഒരുമിച്ച് പോവാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി. പക്ഷേ ആൾ നിന്നില്ല. ആളുടെ നടപ്പും വേഗത്തിലായ പോലെ എനിക്ക് തോന്നി. ഞാൻ ഒന്നുകൂടി കൈകൊട്ടി വിളിച്ചു. നിക്ക് മാഷേ ഒറ്റയ്ക്ക് പോകണ്ട. ആൾ തിരിഞ്ഞു നിന്നു. പക്ഷേ മുഖം വ്യക്തമല്ല. ഞാൻ വേഗത കൂട്ടി. ആളും തിരിഞ്ഞ് വേഗത കൂട്ടി നടക്കാൻ തുടങ്ങി. എന്നാൽ പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് ഞാൻ സ്പീഡ് കുറച്ചു. നടന്ന് വീടിൻ്റെ താഴെയെത്തി. വീടൊരു 15 സ്റ്റെപ്പ് മുകളിലാണ്. രാത്രി സൈക്കിൾ ചുമക്കാൻ മടിയായതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ ചാരി വെച്ച് വീട്ടിലേക്ക് കയറി ചെന്നു. വാതിൽ മുട്ടി. അച്ഛൻ കിടന്നിരുന്നു. അമ്മ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തുറക്കാം, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് സൈക്കിൾ ബെല്ലടി ഞാൻ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നേരത്തെ മുമ്പിൽ പോയയാൾ സൈക്കിളിൻ്റെ അടുത്ത് നിന്ന് ബെല്ലടിച്ച് നിൽക്കുന്നതാണ്. എന്താ വന്നേ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. ഞാൻ ഇറങ്ങുന്നതനുസരിച്ച് അയാൾ റോഡിൽ നിന്നും താഴേക്കിറങ്ങി. പിന്നാലെ ചെന്നു. അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ റോഡിൽ നിന്നും താഴേക്കിറങ്ങി. അപ്പുറത്ത് കുളമാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കലക്കാതെ അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി മാഞ്ഞുപോയി. കുളത്തിലേക്ക് ഇറങ്ങാൻ പോയ എന്നെ അമ്മ കരഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് മുഖത്തിനൊരു അടി തന്നു. പിറ്റേന്ന് ബോധം വന്നപ്പോൾ ശരീരം മുഴുവൻ വേദന, മേല് മുഴുവൻ ചിക്കൻ ബോക്സ് വന്നതുപോലെ കുരുക്കൻ. അമ്മയോട് ഉണ്ടായ സംഭവം വിവരിച്ചു. അമ്മ ആദ്യം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് നടന്നത് മുഴുവൻ പറഞ്ഞു. അമ്മയ്ക്ക് പേടിയായി. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പ്രശ്നം വെപ്പിച്ചപ്പോൾ കുളമുണ്ടായിരുന്ന സ്ഥലത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് ആരെയോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും അടുത്ത തവണ ഒരാൾ ആ കുളത്തിൽ മരണപ്പെടും എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ഞാൻ യുക്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് കളിയാക്കി ചിരിച്ചു. അമ്മ ചീത്ത പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി അടിച്ച് ഫിറ്റായി വന്ന ഗോപിച്ചേട്ടൻ ആ കുളത്തിൽ വീണു. വർഷങ്ങളായി അതേ കോലത്തിൽ വരുന്ന ഗോപിച്ചേട്ടൻ ഇന്ന് മാത്രം കുളത്തിൽ വീണത് എന്നെയും ചിന്തിപ്പിച്ചു. പക്ഷേ അതുമൂലം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. കുളത്തിലെ വെള്ളത്തിൽ വീണ അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഗോപിച്ചേട്ടൻ പിന്നീട് ലിവർ സിറോസിസ് വന്നാണ് മരണപ്പെട്ടത്. ഇന്ന് ആ കുളം മൂടിപ്പോയി. പക്ഷേ മൂടുന്നവരെ ആ കുളത്തിൽ ആരും മരണപ്പെട്ടതായി അറിവില്ല.